हेलो फ्रेंड्स, वेलकम टू एल प्रवासी एनपी व्लॉग्स। इन वीडियो या प्रावे पेंशल्यम एने प्रावे कंवरुख नुक नुणकुनर कारण पेन नुणकु और प्राव आक्टीवे शरीर वाले मेलिज മാത്രമല്ല ആ നെഞ്ചിന്റെ പോർഷനിലെ എല്ല് ബ്ലേഡ് പോലെ ആയിരിക്കും। ഈ പെയിൻ ശല്യത്തിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ് ടിക്ടോക്സ്। എല്ലാ വെറ്ററിനറി ഷോപ്പുകളിലും ഇത് മേടിക്കാൻ കിട്ടും। ഇനി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം। അമ്പത് മില്ലിന്റെ ഈ ബോട്ടിലിന് 82 രൂപയാണ്। പ്രാവുകൾക്ക് മാത്രമല്ല ഇത് എല്ലാ മൃഗങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്। മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്। അപ്പോൾ ഞാൻ ഇത് പ്രാവുകളിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നൊന്ന് കാണിച്ചു തരാം। ഇതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പാത്രമാണ് വേണ്ടത്, 5 ലിറ്റർ വെള്ളം കൊള്ളുന്ന രണ്ട് പാത്രം। ഇവിടെ ഞാൻ ഒരു ബേസിനും ഒരു ബക്കറ്റുമാണ് എടുത്തിരിക്കുന്നത്। അഞ്ച് ലിറ്റർ വെള്ളത്തിന് 5 ml മരുന്നാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്। മരുന്ന് കലക്കിയ വെള്ളം അല്ലാണ്ട് കുറച്ച് പച്ചവെള്ളം കൂടി എടുത്ത് വെക്കുക। മരുന്ന് കലക്കിയ വെള്ളത്തിൽ മുക്കുന്നതിനു മുന്നേ നമുക്ക് ഓരോ പ്രാവിനെ വീതം ഈ പച്ച വെള്ളത്തിൽ മുക്കി അതിൻ്റെ തൂവല് കാര്യങ്ങളെല്ലാം നല്ലപോലെ നനയ്ക്കുക। അതിനുശേഷം ടിക്ടോക്സ് കലക്കിയ വെള്ളത്തിൽ മുക്കുക। പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാവിനെ മുക്കുമ്പോൾ അതിൻ്റെ കഴുത്തിന് മേലോട്ടുള്ള ഭാഗം ഒരിക്കലും നനയാൻ ഇടവരരുത്. കഴുത്ത് മേലോട്ട് പൊക്കി പിടിച്ചതിന് ശേഷം മാത്രം മുക്കിവിടുക। ഒരു 10-15 സെക്കൻഡ് മാത്രം മുക്കിയതിന് ശേഷം മാത്രം റിലീസ് ചെയ്യുക। നല്ലപോലെ വെയിലുള്ള ദിവസം മാത്രം ഇങ്ങനെ ചെയ്യാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൂവല കാര്യങ്ങളെല്ലാം ഉണങ്ങാൻ ബുദ്ധിമുട്ടാവും. നമ്മുടെ ലോഫ്റ്റിൽ എത്ര പ്രാവുണ്ടോ അത്രയും പ്രാവിനെ ഇതേ രീതിയിൽ ചെയ്യുക। ഒരിക്കലും മരുന്ന് ഓവർ ഡോസ് ആയിട്ട് ഉപയോഗിക്കരുത്. 5 ലിറ്റർ വെള്ളത്തിന് 5 എം എൽ എന്ന കണക്കിൽ തന്നെ ഉപയോഗിക്കാം. ഓവർഡോസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രാവിൻ്റെ ശരീരം പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. എഗ്ഗ് ചെയ്ത് അടയിരിക്കുന്ന പ്രാവുകൾ, അതുപോലെ സെൽഫ് ഈറ്റിംഗ് തുടങ്ങാത്ത പ്രാവും കുഞ്ഞുങ്ങളെ ഒന്നും ഈ മരുന്ന് അപ്ലൈ ചെയ്യരുത്. നമ്മളിപ്പോൾ ഒരു പുതിയ പ്രാവിനെ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെ മസ്റ്റായിട്ടും ഈ മരുന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ലോഫ്റ്റിലോട്ട് കയറ്റാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദേഹത്ത് പെയിനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ലോഫ്റ്റിൽ മൊത്തം ഇത് പരക്കാൻ ചാൻസ് ഉണ്ട്. മരുന്ന് അപ്ലൈ ചെയ്ത പ്രാവുകൾക്ക് വെയിൽ കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക കൂടി വേണം. പ്രാവുകളെല്ലാം മുക്കിയതിന് ശേഷമുള്ള ഈ മരുന്ന് വെള്ളം നമുക്കൊരു സ്പെയറിലാക്കി കൂട്ടിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത് കൊണ്ട് കൂട്ടിൽ അവശേഷിക്കുന്ന പേന കാര്യങ്ങളെല്ലാം ചത്തുപോകാൻ സഹായിക്കും. മൂന്ന് മാസത്തിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യുന്നത് വഴി പേനിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കും. വീട്ടിൽ കോഴികളുണ്ടെങ്കിൽ
ഇതേ രീതി തന്നെ നമുക്ക് കോഴികളിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.